ഇന്നത്തെ ചിന്താ വിഷയം പാപിയുടെ മാനസാന്തരം. ഒരിക്കൽ ഒരു ദൈവദാസൻ സാക്ഷ്യം പങ്കുവയ്ക്കുവാനെത്തിയ വിശ്വാസിയോട് ഈ ശുശ്രൂഷയിലൂടെ ദൈവം ചെയ്ത അത്ഭുതത്തെക്കുറിച്ച് മാത്രം പറഞ്ഞാൽ മതി എന്ന് പറയുന്നത് കേട്ടപ്പോൾ ദൈവത്തിൻ്റെ ദാനമായ പരിശുദ്ധാത്മാവിനെ ദ്രവ്യം കൊടുത്തു വാങ്ങി വീര്യപ്രവൃത്തികൾ ചെയ്തുകൊണ്ട് പണം സമ്പാദിക്കാമെന്ന ഗൂഢലക്ഷ്യത്തോടെ സ്നാനമേറ്റ ശീമോനെയാണ് ഓർമ്മ വന്നത്. പ്രവൃത്തികൾ 8:17-20 വരെയുള്ള വാക്യങ്ങൾ. സ്നേഹിത, യേശുവും ശിഷ്യന്മാരും ഒരുപാട് അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തിട്ടുണ്ട്. എന്നാൽ അതൊന്നും സ്വന്തം പേരിനും പ്രശസ്തിക്കും വേണ്ടിയായിരുന്നില്ല, ദൈവനാമം മഹത്വപ്പെടുന്നതിനു വേണ്ടി മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെയായിരിക്കാം അവർ തങ്ങളിലൂടെ ദൈവം പ്രവർത്തിച്ച അത്ഭുതങ്ങളെക്കുറിച്ച് മറ്റു സ്ഥലങ്ങളിൽ പറയാതിരുന്നത്. സ്നേഹിത, അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുമ്പോഴല്ല, മറിച്ച് ഒരു പാപി മാനസാന്തരപ്പെടുമ്പോഴാണ് സ്വർഗം സന്തോഷിക്കുന്നത്. അതെ, അതുകൊണ്ടാണ് അന്ന് യഹൂദന്മാർ അടയാളം ചോദിക്കുകയും യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുകയും ചെയ്യുന്നു. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു എന്ന് ശിഷ്യന്മാർ ഉറക്കെ പ്രഖ്യാപിച്ചത്. 1 കൊരിന്ത്യർ 1:22.